കർത്താവിൻ്റെ പരിശുദ്ധമേറിയ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാവിലെ സമയം വീണ്ടും പ്രിയപ്പെട്ടവരെ നമുക്ക് ഒരുമിച്ച് പ്രഭാതവന്ദനം എന്ന ഒത്തിരി ആത്മ അനുഗ്രഹങ്ങൾ പകരുന്ന ഈ ശുശ്രൂഷയിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ നല്ല സമയത്തിനായി ഞാനും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. സ്വർഗം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നമ്മളെല്ലാവരും നിറയ്ക്കട്ടെ എന്ന് ഹൃദയംഗമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വളരെ വേഗത്തിൽ തിരുവചന ധ്യാനത്തിന് വേണ്ടി നമ്മുടെ ശ്രദ്ധ എബ്രായ ലേഖനത്തിലേക്ക് തിരിക്കാം. എബ്രായ ലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യമാണ് ഇന്ന് ചിന്തിക്കാൻ വേണ്ടി എൻ്റെ ഉള്ളിലൊരു പ്രേരണ ലഭിച്ചത്. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. എബ്രായ ലേഖനത്തിൻ്റെ കേന്ദ്ര വിഷയങ്ങൾ പലതാണ്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് യേശുക്രിസ്തുവിൻ്റെ സർവശ്രേഷ്ഠത, യേശുക്രിസ്തുവിൻ്റെ മഹത്വം, എല്ലാവരെക്കാളും ശ്രേഷ്ഠൻ. പഴയ നിയമത്തിൽ ഒത്തിരി കഥാപാത്രങ്ങളുണ്ട്, സമുന്നതരായ കഥാപാത്രങ്ങൾ. അവരുടെ നിലയിലും വിലയിലും അവർക്ക് തുല്യം ചൊല്ലാൻ ആരുമില്ല. പഴയ നിയമത്തിലെ പ്രവാചകന്മാർ, അവർക്കൊപ്പം പറയാൻ അവരുടെ കാലഘട്ടത്തിലോ അതിനു മുമ്പോ ആരുമില്ല. പഴയ നിയമത്തിലെ മധ്യസ്ഥനായിരിക്കുന്ന മോശ, ആ കാലഘട്ടത്തിൽ തനിക്കൊപ്പം പറയാൻ ആരുമില്ല. അഹരോൻ, യോശുവ, അതുപോലെ പഴയ നിയമത്തിൽ ദൈവം കൊടുത്തിരിക്കുന്ന ദൈവബന്ധം സ്ഥാപിക്കാനുള്ള സംവിധാനങ്ങൾ, സമാഗമന കൂടാരം, ന്യായപ്രമാണം, അതുപോലെ യാഗപീഠം, യാഗങ്ങൾ, ഇതെല്ലാം അതതിൻ്റെ സ്ഥാനം വഹിക്കുമ്പോൾ അതിനൊപ്പം മറ്റൊന്നുമില്ല, അല്ലെങ്കിൽ അതിന് പകരം മറ്റൊന്നുമില്ല. എന്നാൽ അതുപോലെ ദൂതന്മാരും. അപ്പോൾ ഈ എബ്രായ ലേഖനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവരെയെല്ലാം മുമ്പിൽ എടുത്തു കാണിച്ചിട്ട് ഇവർ സമുന്നതരാണ്, പക്ഷേ ഇവരെക്കാൾ വലിയവനാണ് യേശു. ഇന്ന് രാവിലെ എനിക്ക് ഭയങ്കര സന്തോഷം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ ആരാധ്യനും രക്ഷകനും വീണ്ടെടുപ്പുകാരനും നമുക്ക് വേണ്ടി ചങ്കിൽ അവസാനത്തുള്ള രക്തം വരെ ഊറ്റിത്തന്ന് നമ്മെ പാപത്തിന് പരിഹാരം വരുത്തിയ, പാപത്തിൽ നമ്മെ പുറത്തു കൊണ്ടുവന്ന നമ്മുടെ രക്ഷിതാവ് ഉള്ളതിൽ മെച്ചപ്പെട്ട ഒരാളല്ല, അവനൊപ്പം പറയാൻ ഒരാളില്ല, അവനെപ്പോലെ ആരാധ്യനാരുമില്ല, എൻ്റെ യേശുവിനെ പോലെ ആരുമില്ല. അപ്പോൾ എല്ലാത്തിലും ശ്രേഷ്ഠനായ, സർവത്തിലും ഉന്നതനായ, സകല സംവിധാനങ്ങളിലും സകലവിധമായിരിക്കുന്ന എല്ലാ പഴയ നിയമത്തിൻ്റെ വ്യവസ്ഥകൾക്കും യാഗങ്ങൾക്കും യാഗപീഠങ്ങൾക്കും ദേവാലയത്തിനും ഒക്കെ അപ്പുറം ഉന്നതമാണ് എൻ്റെ യേശുവിൻ്റെ സ്ഥാനം. അതെൻ്റെ പരിമിതമായ വാക്കുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ആ വാക്കിനകത്ത് ഒതുങ്ങുന്നതല്ല നമ്മുടെ കർത്താവിൻ്റെ മഹത്വം, അത്ര ശ്രേഷ്ഠമാണ്. അപ്പോൾ ആ യേശുവിനെ കുറിച്ച് മൂന്നാമധ്യായത്തിൽ മോശയാണ് കഥാപാത്രമായിട്ട് മുന്നിൽ നിൽക്കുന്നത്. മോശയാണ് ഈ അധ്യായത്തിലെ ഭവനത്തിലെ അധികാരി, പക്ഷേ ക്രിസ്തുവാണ് മോശയേക്കാൾ ശ്രേഷ്ഠമായ അധികാരി. അതുകൊണ്ട് പുതുനിയമത്തിൻ്റെ വിശുദ്ധന്മാരോട് പറയാം, അവിടെ വിളിക്കുന്ന ആ വിളിയൊക്കെ കണ്ടോ. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവേ. എത്രയോ ആഴമേറിയ സംബോധനാ നാമങ്ങളാണ് അതെന്നറിയാം. പറയുന്നു, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. നാം സ്വീകരിച്ചു പറയുന്ന, അപ്പം യേശുവിനെ കുറിച്ച് പറയുന്നവർ യേശുവിനെ സ്വീകരിച്ചവരായിരിക്കണം. ആ വാക്കിനകത്ത് സ്വീകരിച്ചു പറയുന്ന, ചുമ്മാ പറഞ്ഞിട്ട് കാര്യമില്ല. യേശുവിനെ കുറിച്ച് എന്തെല്ലാം കാര്യങ്ങൾ ആൾക്കാർ പറഞ്ഞു നടക്കുന്നത്, നല്ലതും ചീത്തയൊക്കെ ആയിട്ട് പറയുന്നവരുണ്ട്. ചില ആൾക്കാർ, ഞാൻ അങ്ങനെ പറയുമ്പോൾ ഒരു വിമർശനമായി പോകുമെന്ന് എനിക്കറിയത്തില്ല, അതുകൊണ്ട് ഞാൻ ആ ഭാഗം വിടുക. ഓർമ്മയിലേക്ക് തേട്ടി വന്നെങ്കിൽ ഞാൻ അത് വിടുക. എന്തിനാ വിമർശനത്തിന് നമ്മൾ പോകുന്നത്? അല്ലാതെ എന്തെല്ലാം കാര്യം പറയാനുണ്ട്. അപ്പോൾ യേശുവിനെ കുറിച്ച് വെറുതെ എന്തെങ്കിലുമൊക്കെ പറയുന്നത് കൊണ്ടല്ല കാര്യമായിരിക്കുന്നത്. നാം യേശുവിനെ ആദ്യം സ്വീകരിക്കുക. എന്തിനു വേണ്ടിയാണ് സ്വീകരിക്കുന്നത്? രക്ഷയ്ക്ക് വേണ്ടി. രക്ഷയ്ക്ക് വേണ്ടി വേറെ ആരും സ്വീകരിക്കാനില്ല, ഇല്ല. വേദപുസ്തകം പഠിപ്പിക്കുന്നു, രക്ഷയ്ക്ക് വേണ്ടി യേശുവിനെ സ്വീകരിക്കല്ലാതെ വേറെ വഴിയില്ല. യേശുവിനെ കർത്താവെന്ന് വിശ്വസിക്കുകയും ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ കൊണ്ട് ഏറ്റുപറയുക, ഈ ജീവിതത്തിലേക്ക് സ്വീകരിക്കുക, രക്ഷിതാവായി സ്വീകരിക്കുക, കർത്താവായി സ്വീകരിക്കുക, വീണ്ടെടുപ്പുകാരനായി സ്വീകരിക്കുക. എന്നിട്ട് ആ ജീവിതം ക്രിസ്തുവിന് കൊടുക്കുക, ക്രിസ്തുവിന് സമർപ്പിക്കുക. കാരണം നമ്മൾക്കുള്ളവരല്ല, അങ്ങനെ ബൈബിൾ പറയുന്നു. നാം താന്താങ്ങൾക്കുള്ളവരല്ല. കാരണം നമ്മൾ വിൽക്കപ്പെട്ടവരാണല്ലോ, പാപത്തിൽ വിറ്റുപോയവരാണ് നമ്മൾ. പാപത്തിൻ്റെ അടിമച്ചന്തയിൽ പിശാച് വിലപേശി വിൽക്കാൻ വെച്ചിരുന്ന വിൽപ്പനച്ചരക്കായിരുന്നു വാസ്തവത്തിൽ മനുഷ്യൻ. അവിടെ നിന്ന് യേശു തൻ്റെ ജീവൻ മറുവിലയായി നൽകി നമ്മെ വീണ്ടെടുത്തു. ആ സ്നേഹത്തിൻ്റെ മുമ്പിൽ ലോകത്തിലെ ഒരു സ്നേഹവും പകരം വയ്ക്കാനില്ല. സ്നേഹത്തിൻ്റെ സ്മാരകങ്ങളും സ്നേഹത്തിൻ്റെ ആ ആഴവും പരപ്പും ഒക്കെ വിശദീകരിക്കാനും പറയാനും ഒക്കെ കവിതകളും കഥകളും സാഹിത്യ ആവിഷ്കാരങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ക്രിസ്തു തൻ്റെ സഭയെ സ്നേഹിച്ചതുപോലെ ഒരു സ്നേഹം ലോകത്തിലൊരു സ്നേഹവുമില്ല. അപ്പോൾ ആ കർത്താവിനെ കുറിച്ച് പറഞ്ഞിട്ട് പറയുകയാണ്, യേശുവിനെ ശ്രദ്ധിച്ചു നോക്കണം, ശ്രദ്ധിച്ചു നോക്കണം. ഇന്ന് രാവിലെ എൻ്റെ ചിന്തയുടെ പ്രധാന ഭാഗം അതാണ്, ശ്രദ്ധിച്ചു നോക്കുക. ഒന്ന് നോക്കിയിട്ട് പോകുന്നവരുണ്ട്. നമ്മൾ ഈ ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. ശ്രദ്ധയില്ലാതെ ജീവിതത്തിൽ എന്തെല്ലാം അബദ്ധങ്ങൾ മനുഷ്യന് പറ്റിയെന്നറിയാമോ? കാര്യങ്ങൾ അറിയാം, പക്ഷെ ശ്രദ്ധിക്കാതെ ചെയ്തുകൊണ്ട് അബദ്ധം പറ്റി. ഇത് ആത്മീക ജീവിതത്തിലും മനുഷ്യന് പറ്റിയിട്ടുണ്ട്, ആധ്യാത്മികമായ അന്വേഷണത്തിനകത്തും മനുഷ്യന് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ആധ്യാത്മിക അന്വേഷണത്തിനകത്ത് നിൽക്കുന്ന ജനത്തോട് പറയാൻ ആഗ്രഹിക്കുന്നൊരു ചിന്തയാണ് ശ്രദ്ധിക്കണം. വേദപുസ്തകത്തിനകത്ത് ശ്രദ്ധിച്ച് ചെയ്യേണ്ടതും ശ്രദ്ധിച്ച് നോക്കേണ്ടതും അന്വേഷിക്കേണ്ടതും ഒക്കെ ആയ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു മൂന്നാലെണ്ണം പെട്ടെന്ന് സമയപരിമിതിക്കകത്ത് നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം. ഇയ്യോബിൻ്റെ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നീ ദൈവത്തെ ശ്രദ്ധിക്കണം, പരിശുദ്ധനായ ദൈവത്തെ എന്ത് ചെയ്യണം? ശ്രദ്ധിച്ചു നോക്കാൻ പറയുന്നു. അപ്പം ദൈവത്തെ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. അപ്പം ഈ നോക്കുക എന്ന് പറയുന്നത് ശ്രദ്ധിച്ചു നോക്കുക എന്ന് പറയുന്നത് തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. നോക്കുക എന്ന് പറയുന്നത് കണ്ണിൻ്റെ ഒരു കേവല ധർമ്മം മാത്രമാണ്. പക്ഷെ ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് മനസ്സും കണ്ണുകൂടി ഒക്കുക, എന്നാലേ മറ്റേ ശ്രദ്ധിക്കാൻ പറ്റൂ. കാരണം ശ്രദ്ധ എന്ന് പറയുന്നത് മനസ്സിൻ്റെ ഭാഗമാണ്, മനസ്സിൻ്റെ ഭാഗമാണ്. നമ്മളിപ്പം ഉദാഹരണം പറഞ്ഞാൽ യാത്ര ചെയ്ത് പോകുന്ന വഴിക്ക് എന്തെല്ലാം സംഭവങ്ങളാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മളൊരു 10 കിലോമീറ്റർ വാഹനത്തിൽ യാത്ര ചെയ്ത് പോകുമ്പോൾ ആ 10 കിലോമീറ്റർ യാത്ര കഴിഞ്ഞിട്ട് നമ്മളുടെ കയ്യിലൊരു വെളുത്ത പേപ്പറും ഒരു പേനയും തന്നാൽ കണ്ട കാര്യങ്ങളൊക്കെ എഴുതാൻ പറഞ്ഞാൽ എത്ര കാര്യം എഴുതാൻ പറ്റും? ആയിരക്കണക്കിന് സംഭവങ്ങൾ കണ്ണിൽപ്പെട്ട് പോയി കാണും. പക്ഷേ എഴുതാൻ ഓർമ്മയിൽ നിൽക്കുന്നത് വളരെ കുറച്ച് കാര്യമേ കാണത്തുള്ളൂ. കാരണം എന്താ? കണ്ടു പലതും, പക്ഷെ മനസ്സുകൊണ്ട് കണ്ടത് വളരെ ചുരുക്കമേ കാണത്തുള്ളൂ. നമ്മളെ ആകർഷിക്കുക എന്നൊക്കെ പറയത്തില്ല, അങ്ങനെ ആകർഷിക്കപ്പെട്ടത് ചുരുക്കമേ ഉള്ളൂ. അപ്പം അങ്ങനെയുള്ളത് മനസ്സിനകത്ത് തങ്ങി നിൽക്കുന്നു. അപ്പം ദൈവത്തെ ശ്രദ്ധിച്ച് നോക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ ചുമ്മാ കണ്ണുകൊണ്ട് കാണാൻ വേണ്ടി നോക്കരുത്. കണ്ണും കണ്ട് കാണാൻ വേണ്ടി അലഞ്ഞാൽ ദൈവത്തെ ഒരിടത്ത് എനിക്ക് പിടികിട്ടത്തില്ല. പക്ഷെ മനസ്സുകൊണ്ട് അന്വേഷിക്കുന്നവർക്ക് ദൈവത്തെ എന്ത് ചെയ്യും? പിടികിട്ടും. ഈ ദൈവത്തെ കണ്ണുകൊണ്ട് കാണാൻ തപ്പി നടന്നും ബുദ്ധി കൊണ്ട് അന്വേഷിച്ചവരൊക്കെയാണ് ദൈവത്തിൻ്റെ വഴിയിലേക്ക് വരാതെ മനുഷ്യൻ്റെ പല വഴിയിലേക്ക് പോയത്. അതായത് എന്താ പറയുന്നത്, ഈ ചിന്തയും ഒക്കെ തിരിഞ്ഞു പോയിട്ട് മനുഷ്യനിർമ്മിതമായ ദൈവങ്ങളിലേക്കും മനുഷ്യരിലേക്കും ഒക്കെ മനുഷ്യൻ മാറിപ്പോയതിൻ്റെ കാരണം ഹൃദയം കൊണ്ട് ശ്രദ്ധിക്കാതെ നോക്കിയത് കൊണ്ടാണ്. അപ്പോൾ ദൈവത്തെ ശ്രദ്ധിച്ചില്ലെങ്കിൽ കാണുന്നതൊക്കെ ദൈവമാണെന്ന് തോന്നിപ്പോകും. പക്ഷെ ശ്രദ്ധയോടെ നോക്കിയാൽ, നമ്മൾ സാധാരണ പറഞ്ഞത് ഒരുവനെ തന്നെ നിലച്ചിരുന്നാൽ വരുന്നവനൊക്കെ അവനാന്ന് തോന്നുന്നു സാധാരണ പറയാറുണ്ട് എന്ന് പറഞ്ഞതുപോലെ, നമ്മൾ ഹൃദയം കൊണ്ടല്ല മനസ്സുകൊണ്ട് ദൈവത്തെ നോക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ കാണുന്നതെല്ലാം ദൈവമാണെന്ന് തോന്നിപ്പോകും. സമൂഹത്തിന് പറ്റിയൊരു വലിയ പരാജയം അതാണ്. അപ്പം അതുകൊണ്ട് ദൈവത്തെ സ്വഭാവത്താൽ ദൈവമല്ലാത്തവയ്ക്ക് അടിമപ്പെടാതിരിക്കണമെങ്കിൽ ഈ മനുഷ്യനിർമ്മിതമായ ലോകൈകമായ സകല ദൈവങ്ങളുടെയും, ഈ ലോകത്തിൻ്റെ ദൈവം, സത്യദൈവം, അതുപോലെ അന്യദൈവം എന്നൊക്കെ പറയുന്ന ദൈവത്തിൻ്റെ സമ്മിശ്രമായി നിൽക്കുന്നതിൻ്റെ ഇടയിൽ ഏകസത്യ ദൈവം തലയെടുപ്പോടെ ഉയർന്നു നിൽക്കുന്നുണ്ട്. പക്ഷെ ശ്രദ്ധിച്ചാൽ കാണാം. ആ ദൈവത്തെ ശ്രദ്ധിച്ചു നോക്കണം. രണ്ടാമത്തെ കാര്യമാണ് നമ്മൾ കണ്ടത്, അതിലേക്ക് പെട്ടെന്ന് വരാം. വചനം, യെശയ്യാപ്രവചനം 22-ാം അധ്യായം 24-ാം വാക്യം, വചനം ശ്രദ്ധയോടെ കേൾക്കണം. അതിനകത്ത് തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. കോട്ടുവായ കിട്ടുകൊണ്ട് ഉറക്കം തൂങ്ങിയിരുന്ന് കേൾക്കരുതെന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കാര്യം അങ്ങനെ തന്നെ കേൾക്കണം. ഞാൻ പറഞ്ഞത് ചുമ്മാ അലസമനസ്സോടെ ഇരുന്ന് കേൾക്കുകയല്ല. രണ്ടാമത്തെ ഒരു കാര്യം കൂടിയുണ്ട്, ഈ പറയുന്ന കാര്യം ഈ പുസ്തകവുമായിട്ട് പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് കൂടി ശ്രദ്ധിക്കണം. വ്യക്തിയല്ല ഇവിടെ പ്രാധാന്യം. ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, ഈ തർക്കവാദങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ, ഓ ഇന്നയാൾ അങ്ങനെയാണല്ലോ പഠിപ്പിച്ചത്, ഇന്നയാളല്ല നമ്മുടെ വിഷയം, പുസ്തകമാണ്. ബെറോവയിലുള്ളവരുടെ പ്രത്യേകത ബൈബിൾ പറയുന്നുണ്ട്, അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിൽ. അവർ തെസ്സലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു. കാരണം എന്താ? അവർ ഈ കേൾക്കുന്നത് അങ്ങനെ തന്നെ വെള്ളം തൊടാതെ വിഴുങ്ങുമല്ല, അവരങ്ങനെ തന്നെയോന്ന് ദിനം പ്രതി പരിശോധിച്ചു പോന്നു. അപ്പോൾ ശ്രദ്ധിക്കുന്നവനെ പരിശോധിക്കാൻ പറ്റുള്ളൂ, പരിശോധിക്കുന്നവനെ സത്യം പിടികിട്ടുള്ളൂ. ഇല്ലാത്തവൻ എന്ത് ചെയ്യും? എല്ലാത്തിൻ്റെയും പുറകെ പോവും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കേട്ട് ചുമ്മാ ആവേശം കൊണ്ട് കണ്ടതിൻ്റെയൊക്കെ പുറകെ പോയി, പിന്നെ അവസാനം കാശും പോയി എല്ലാം കൊടുത്തു, അവസാനം പിന്നെ പിന്നെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുക. അതിനിട കൊടുക്കരുത്. കേൾക്കുന്നത് ശ്രദ്ധിക്കണം, പുസ്തകവുമായിട്ട് പൊരുത്തപ്പെടുന്നത് ശ്രദ്ധിക്കണം, എന്നിട്ട് വേണം അംഗീകരിക്കാനും അനുസരിക്കാൻ. അടുത്തത് യാക്കോബ് ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ പ്രാർത്ഥന, ശ്രദ്ധയോടെ പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോൾ ശ്രദ്ധയോടെ പ്രാർത്ഥന, ചുമ്മാ പ്രാർത്ഥന അലക്ഷ്യ മനോഭാവത്തോടെ ആകരുത്. പ്രാർത്ഥന ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആവശ്യങ്ങളെ പ്രാർത്ഥിക്കാമോളും. നാം പ്രാർത്ഥിക്കുന്നത് ആരോടാ? കർത്താവിനോടാണ്, അല്ലെങ്കിൽ ദൈവത്തോടാണ്. യേശുക്രിസ്തുവിൻ്റെ കെയർ ഓഫിൽ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കാൻ പോലും കൊള്ളാത്ത കാര്യം എന്ത് ചെയ്യരുത്? നമ്മൾ പ്രാർത്ഥിക്കാൻ പോകരുത്. പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കർത്താവിനോട് ഈ കാര്യം ചോദിക്കാമോ എന്നെന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം, പരിശോധിക്കണം. ചുമ്മാ വാ തുറന്നു വിട്ട പോലെ അങ്ങ് പറഞ്ഞു വിടുകയല്ല ചെയ്യേണ്ടത്. അടുത്തത് ആരാധന. അപ്പോസ്തല പ്രവൃത്തി 26-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ കാണുന്നു, ശ്രദ്ധയോടെ ആരാധിക്കണം. ശ്രദ്ധയോടെ ആരാധിക്കണം. ആരാധനയിൽ എന്താ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഒന്ന്, ആരാധ്യനെ ശ്രദ്ധിക്കണം. രണ്ട്, ഈ ആരാധനയിൽ നമ്മൾ വരുവാൻ കാരണമായി ശ്രദ്ധിക്കണം. ദാവീദ് പറയുന്നൊരു വാക്കുണ്ട്, ഞാൻ കൃപയുടെ ബഹുത്വം, ഞാൻ കൃപ ആലയത്തിലേക്ക് ചെന്ന് കരുണയുടെ ബഹുത്വത്താൽ, അല്ലെങ്കിൽ കൃപയുടെ ബഹുത്വത്താൽ ആലയത്തിലേക്ക് ചെന്ന് നിങ്ങളുള്ള ഭക്തിയോടെ ആരാധിക്കും. ഇപ്പം ഞാൻ ഈ സത്യ ആരാധനയിലേക്ക് വന്നത് കൃപയുടെ ബഹുത്വത്താലാണ്. സങ്കീർത്തനം 5:7 പറയുന്നത്, കൃപയുടെ ബഹുത്വത്താൽ നിങ്ങളുള്ള ആലയത്തിലേക്ക് ചെന്ന് നിങ്ങളുള്ള ഭക്തിയോടെ ആരാധിക്കും. അപ്പോൾ നാം ഈ ആരാധനയിൽ വരാൻ കാരണമായി തീർന്ന കൃപയുടെ ബഹുത്വമാണ്. അത് മറന്നൊരിക്കലും ദൈവസന്നിധിയിൽ വരരുത്. ദൈവസന്നിധി വന്നിരുന്നിട്ട് നാം വിശ്വസിക്കുന്ന ഒരു സത്യമുണ്ട്, 2-3 പേരുടെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യത്തിൽ ഞാൻ ഉണ്ടെന്ന് ദൈവം പറഞ്ഞു. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ അവിടെ കാലുമൊക്കെ കയറ്റി വെച്ച് നമ്മൾ വലിയ സംഭവമാണ് പുള്ളിയാണെന്നും പറഞ്ഞിരിക്കരുത്. ആര് തന്നെ ആയിരുന്നാലും, ജനിച്ച കുടുംബത്തിൻ്റെ മഹത്വം എത്ര വലുതാണെങ്കിലും താഴ്ന്നതാണെങ്കിലും, പാപത്തിന് മുമ്പിൽ നമ്മളെല്ലാവരും ഒന്നായിരുന്നു. പാപം മറയ്ക്കപ്പെട്ടത് കൃപയാലാണ്. അതുകൊണ്ട് ആരാധനയ്ക്ക് നമ്മൾ വരാൻ കാരണമായത് കൃപയാലാണ്. കൃപയുടെ ബഹുത്വം മറന്ന് ആരാധിക്കരുത്. വായിച്ച വാക്യത്തിലേക്ക് വരട്ടെ, യേശുവിനെ ശ്രദ്ധിച്ചു നോക്കണം. അവൻ രക്ഷകനാണ്. ക്രൂശിലെ കർത്താവിലേക്ക് ശ്രദ്ധിക്കണം. ക്രിസ്തു നമ്മുടെ രക്ഷകനാണ്. രക്ഷകനെ മറന്നുകൊണ്ട് മറ്റൊന്നിലേക്ക് നമ്മൾ ശ്രദ്ധ പോകരുത്. പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരുങ്ങുക. അതിനു മുമ്പ് ഒരു ഗാനം നമ്മൾ ചേർന്ന് പാടുകയാണ്. പാടി അനന്തരം നമ്മൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും. എല്ലാ കണ്ണും അടച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരുങ്ങുന്നതിന് മുമ്പ് ആ ഗാനത്തിലേക്കൊന്ന് ശ്രദ്ധിക്കാം. സ്വർണ്ണത്തെരുവിൽ വീണ്ടും കാണും പ്രിയരെ ആ ദിനത്തിൽ. தன் எருசலேம் நகரமதில் உன் புலரியில் ஒத்துச்சேர்ந்த பொன்னேசுவினே புகழ்த்தான். மூறவிழியும் துக்கவுமில்ல புத்தன் எருசலேம் நகரமதில் உன் புலரியில் ஒத்துச்சேர்ந்த பொன்னேசுவினே புகழ்த்தான். மறுகரையில் நான் கண்டிடும் மறுவிலையா தன்னவனே, ஸ்வர்ணத்தெருவில் വീണ്ടും കാണും പ്രിയരെ ആദിനത്തിൽ. മറുകരയിൽ ഞാൻ കണ്ടിടും മറുവിലയായി തന്നവനെ, സ്വർണത്തെരുവിൽ വീണ്ടും കാണും പ്രിയരെ ലോകേ കഷ്ടങ്ങൾ ഉണ്ടെങ്കിലും ധൈര്യപ്പെടുവിൻ എന്നുരച്ചോ, ആത്മനിറവിൻ സാന്നിധ്യത്തിൽ നടത്തിടുമതിശയമാ. ലോകേ കഷ്ടങ്ങൾ ഉണ്ടെങ്കിലും ധൈര്യപ്പെടുവിൻ എന്നുരച്ചോ, ആത്മനിറവിൻ സാന്നിധ്യത്തിൽ നടത്തിടുമതിശയമാ. മറുകരയിൽ ഞാൻ കണ്ടിടും മറുവിലയാ തന്നവനെ, സ്വർണത്തെരുവിൽ വീണ്ടും കാണും പ്രിയരെ ആദിനത്തിൽ. മറുകരയിൽ ഞാൻ കണ്ടിടും മറുവിലയാ തന്നവനെ, സ്വർണത്തെരുവിൽ വീണ്ടും കാണും പ്രിയരെ ആദിനത്തിൽ. പ്രിയരെ ആദിനത്തിൽ. പ്രിയരെ ആദിനത്തിൽ. പ്രൈസ് ദി ലോർഡ്. മനോഹരമായ ഗാനത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കണ്ണടച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ശ്രദ്ധയോടെ ദൈവത്തെ ശ്രദ്ധിച്ചു നോക്കാൻ, ക്രിസ്തുവിനെ ശ്രദ്ധിക്കുവാൻ, വചനം ശ്രദ്ധിക്കുവാൻ, ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുവാൻ, ശ്രദ്ധയോടെ ആരാധിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, പലപ്പോഴും ഞങ്ങളുടെ ശ്രദ്ധ മാറിപ്പോകുന്നു, മറ്റു പലതിലേക്കും മറ്റു പലരിലേക്കും ആയിപ്പോകുന്നു. ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായ, ദൈവ കേന്ദ്രീകൃതമായ, സത്യത്തിൽ അധിഷ്ഠിതമായ ഒരു ശ്രദ്ധയോടെയുള്ള ആരാധനയും പ്രാർത്ഥനയും വിശുദ്ധ ജീവിതവും ഞങ്ങൾക്ക് നൽകണമേ. വചനം കേട്ട എല്ലാവരെയും യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ദൈവകൃപ കൊണ്ട് ദൈവം എല്ലാവരെയും നിറച്ചാട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.